നമസ്കാരം, മൈ ഹോബീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു മാന്ത്രിക നോവലുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. മാന്ത്രിക നോവലുകളുടെ രാജാവ് എന്ന് വിശേഷിപ്പിക്കാവുന്ന സുനിൽ പരമേശ്വരന്റെ ഒരു മാന്ത്രിക നോവൽ ഗരുഡ മാളിക 2018 പ്രസിദ്ധീകൃതമായ പുസ്തകമാണ് ഗരുഡ മാളിക. 244 പേജുകളുള്ള ഒരു വലിയ പുസ്തകമാണ് ഗരുഡ മാളിക. 250 രൂപയാണ് ഇതിന്റെ വില. സഹസ്രാബ്ദങ്ങളുടെ കഥയാണ് ഗരുഡ മാളിക നമുക്ക് പറഞ്ഞു തരുന്നത്. രണ്ട് തലമുറകളുടെ കഥ, ആധുനിക കാലത്തെ ജീവിതവും 1000 വർഷം മുൻപുള്ള രാജഭരണകാലവും നമുക്ക് ഈ നോവലിൽ കാണാൻ സാധിക്കും. നോവലിന്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് ഗരുഡ മാളിക കാണാൻ സാധിക്കും. ഒരുപാട് മിത്തുകളും വിശ്വാസങ്ങളും എല്ലാം ഉള്ള, ചരിത്രവും ഉള്ള ഒരു കഥയാണ് ഗരുഡ മാളിക. പണ്ട് നാടുഭരിച്ചിരുന്ന തിരുവിതാംകോട് വംശത്തിന്റെ ഒരു മാളികയായിരുന്നു ഈ ഗരുഡ മാളിക. ഇന്നും ഗരുഡ മാളികയിൽ നിന്ന് രാത്രിയുടെ നേരങ്ങളിൽ പൊട്ടിച്ചിരികളും ചിലങ്കയുടെ കിലുക്കങ്ങളും കേൾക്കാൻ കഴിയും. ഈ ഗരുഡ മാളികയുടെ മുകളിൽ ചിറകു വിടർത്തിയിരിക്കുന്ന ഒരു വലിയ ഗരുഡന്റെ ശില്പമുണ്ട്. ഒറ്റമരത്തിൽ തീർത്ത ഒരു ഗരുഡ ശില്പം. ഈ ഗരുഡന് ഇപ്പോഴും ജീവനുണ്ടത്രേ. രാത്രിയുടെ യാമങ്ങളിൽ ഈ പ്രതിമയായ ഗരുഡന്റെ ചിറകടിയൊച്ചയും ശീൽക്കാരങ്ങളും പലരും കേട്ടിട്ടുണ്ട്. 1000 വർഷം മുമ്പ് വിഷ്ണുവർദ്ധൻ എന്ന ഒരു ശില്പിയാണത്രേ ഈ ഗരുഡൻ എന്ന പ്രതിമയെ കൊത്തിയത്. അന്ന് തിരുവിതാംകോട് ഭരിച്ചിരുന്ന അനന്തപുരം സാക്ഷി ചേരൻ മഹാരാജാക്കന്മാരുടെ കാലമായിരുന്നു. കഥയുടെ ആരംഭത്തിൽ നമുക്ക് ചെമ്പരത്തി എന്ന ഒരു പെൺകുട്ടിയെ കാണാം. രാജാക്കന്മാരുടെ കാമം പൂർത്തിയാക്കാൻ ഉപയോഗിച്ചിരുന്ന അമ്മച്ചി വീട്ടിലെ ഇന്നത്തെ പെൺകുടി ചെമ്പരത്തി, അവളുടെ വളർത്തമ്മ കൊച്ചമ്മണി, അവരുടെ ആങ്ങള രംഗൻ, പിന്നെ തിരുവിതാംകോട് കൊട്ടാരത്തിന്റെ ഇന്നത്തെ അവകാശി സാക്ഷി ചേതൻ കാർത്തികേയൻ മഹാരാജാവ്, അദ്ദേഹത്തിന്റെ അനന്തരവൻ ഉദയൻ തിരുമനസ്, പിന്നെ മകൾ സുന്ദരിയും നർത്തകിയുമായ അഹല്യ തമ്പുരാട്ടി. പഴയ കാലം ഒന്നുമല്ല, ഇന്ന് രാജ വംശം എന്ന പേരേയുള്ളൂ, ജീവിക്കാൻ ഒരു നിവൃത്തിയുമില്ല. ഒടുവിൽ ഈ ഗരുഡ മാളിക വിൽക്കാൻ കാർത്തികേയൻ തിരുമനസ് തീരുമാനിച്ചു. അഹല്യ തമ്പുരാട്ടിയുടെ ഒരു സുഹൃത്തായ സായിപ്പാണ് ഈ മാളിക വാങ്ങുന്നത്. മാളികയിൽ താമസിക്കാൻ എത്തുന്നത് ലോകപ്രശസ്ത ആർക്കിടെക്ട് മഹേഷ് വല്യത്താനാണ്. വളരെ ചെറുപ്പത്തിൽ അമ്മച്ചി വീട്ടിൽ നിന്ന് പടിയിറക്കപ്പെട്ട ഒരു പെണ്ണിന്റെ മകനാണ് ഈ മഹേഷ് വല്യത്താൻ. അമ്മച്ചി വീട്ടിലെ രക്തം തന്നെയാണ് മഹേഷ് വല്യത്താൻ. ഇന്ന് പക്ഷേ അയാൾ ഒരു വലിയ ആർക്കിടെക്റ്റാണ്. മാത്രമല്ല, 6ാം ഇന്ദ്രിയം ഉണർന്ന് പ്രവർത്തിക്കുന്ന ഒരുപാട് ഒരുപാട് സിദ്ധികളുള്ള ഒരു യുവ കോമളൻ. അഹല്യ തമ്പുരാട്ടിക്ക് എങ്ങനെയെങ്കിലും ഈ മഹേഷ് വല്യത്താനെ സ്വന്തമാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. മഹേഷ് വല്യത്താൻ ഗരുഡ മാളികയിൽ താമസിക്കാൻ എത്തുന്നതോടെയാണ് കഥകളുടെ ചുരുളഴിയുന്നത്. ആയിരക്കണക്കിന് വർഷം മുമ്പുള്ള രാജഭരണകാലത്ത് ജീവിച്ചിരുന്ന, മോഹങ്ങൾ നഷ്ടപ്പെട്ട് മരണപ്പെട്ട പല വ്യക്തികളുടെ പ്രതികാര കഥയാണ് ഗരുഡ മാളിക. ഈ ഗരുഡ മാളിക പണിതത് ഒരു വിഷ്ണുവർദ്ധൻ എന്ന ശില്പിയാണ്. സാക്ഷി മഹാരാജാവിന്റെ കാലത്ത് അയാൾ ബ്രഹ്മചര്യം അനുഷ്ഠിച്ചിരുന്ന കാലത്ത് വംശം നിലനിർത്താൻ അയാൾക്ക് ഏതെങ്കിലും ഒരു പെണ്ണിനോട് മോഹം തോന്നണം, ഒരു വിവാഹം കഴിക്കണം എന്ന ചിന്ത
ഈ സാക്ഷി രാജാവിന്റെ അമ്മയ്ക്ക് ഉണ്ടായി. അങ്ങനെ അവർ ഒരുപാട് ജ്യോത്സ്യരെയും പക്ഷിഗണിത ശാസ്ത്രജ്ഞന്മാരെയും കണ്ടു. ഒടുവിൽ അന്യദേശത്തു നിന്നെത്തിയ ഒരു പക്ഷി ഗണിത ശാസ്ത്രജ്ഞൻ അതിന് ഒരു പരിഹാര മാർഗം കണ്ടെത്തി. ഒരേ ഒരു കാര്യം അയാൾ പറഞ്ഞു, തിരുവിതാംകോട് കൊട്ടാരത്തിനടുത്ത് ഒരു മാളിക പണിയുക. ആ മാളികയ്ക്ക് മുകളിൽ ഒറ്റക്കല്ലിൽ ഒറ്റ മരത്തിൽ ഒരു വലിയ ഗരുഡ ശില്പം പണിയുക. ആ മാളികയ്ക്കുള്ളിൽ ഒരു രാജസദസ് പണിയുക. പാടാനും ആടാനും ഈ രാജാവിന് അത് ആസ്വദിക്കാനും അവസരമൊരുക്കുക. അത്രമാത്രമാണ് പക്ഷിഗണിത ശാസ്ത്രജ്ഞൻ പറഞ്ഞത്. പക്ഷേ അയാൾക്ക് പറയാൻ അതിലേറെയുണ്ടായിരുന്നു. ആരോടും തുറന്നു പറയാനാകാത്ത ഒരുപാട് കാര്യങ്ങൾ അയാൾ മനസ്സിലാക്കിയിരുന്നു. ഈ മാളികയിലേക്ക് ഗരുഡനെ പണിയാൻ അതിമഹാനായ ശ്രേഷ്ഠനായ സുന്ദരനായ ഒരു ശില്പി വരും. അയാളോടൊപ്പം കന്യകയായ ഒരു സുന്ദരി ഉണ്ടാകും. ആ സുന്ദരിയെ കാണുന്ന മാത്രയിൽ സാക്ഷി മഹാരാജാവ് കാമ വിവശനാകും. ഭ്രാന്തെടുത്ത് നാട് മുഴുവൻ നടന്ന് ചെറുപ്പക്കാരെ കൊന്നുകൂട്ടും. വംശം മുടിയും. മാർത്താണ്ഡപുരം കൊട്ടാരം മണ്ണിനടിയിലേക്ക് പാതാളത്തിലേക്ക് താഴ്ന്നുപോകും. എല്ലാം ചരിത്രമാകും. ഈ കഥ അയാൾക്ക് പറയാനാകുമായിരുന്നില്ല. മാളിക പണിയുക, ഒരു ഗരുഡനെ പണിയുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പക്ഷിഗണിത ശാസ്ത്രികൾ തന്റെ നാട്ടിലേക്ക് തിരിച്ചുപോയി. പോകുന്ന വഴിയിൽ സാക്ഷി മഹാരാജാവും അയാളുടെ ദുഷ്ടനായ രാജഗുരു ഭ്രമണമൂർത്തിയും കൊന്നൊടുക്കിയ നീലിമ എന്ന കളിയങ്കാട് നീലിയെ അയാൾ കാണുന്നു. അവളുടെ പക അയാൾ മനസ്സിലാക്കുന്നു. പക്ഷേ അവിടെ വച്ച് മഹാരാജാവും ഭ്രമണമൂർത്തിയും പക്ഷിഗണിത ശാസ്ത്രിയെ കൊന്നൊടുക്കുന്നു. അതിനുശേഷം വിഷ്ണുവർദ്ധൻ എന്ന ശില്പി ഗരുഡനെ പണിയാൻ എത്തുന്നു. അയാൾക്കൊപ്പം നീലി എന്ന അയാളുടെ കാമുകിയും. ഈ കഥകളെല്ലാം നോവലിന്റെ അന്ത്യഭാഗത്താണ് നമുക്ക് മനസ്സിലാകുന്നത്. മഹേഷ് വല്യത്താൻ എന്ന ആർക്കിടെക്ട് ഗരുഡമാളികയിൽ എത്തിയതിനു ശേഷം അയാൾ അറിഞ്ഞ മനസ്സിലാക്കിയ കാര്യങ്ങളനുസരിച്ച് അയാൾ ഒരു യാത്ര പോകുന്നു. അതിനു മുമ്പ് അയാൾ പലതവണ താൻ എപ്പോഴോ കണ്ടുമറന്ന ആ ഗരുഡനടുത്തെത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ഗരുഡൻ മാളികയിൽ ഏറ്റവും മുകൾ ഭാഗത്ത് ഗരുഡന്റെ അടുത്തെത്താൻ ഒരു വാതിലുണ്ട്. ആ വാതിൽ ആർക്കും തുറക്കാൻ സാധിക്കില്ല. ഈ ഗരുഡൻ പ്രപഞ്ച ശക്തിയാണ്. കന്യകമാരുടെ കന്യകാത്വമാണത്രേ ഗരുഡന്റെ കൂർത്ത കൊക്കുകൾ. ആ വാതിൽ തുറന്നാൽ പ്രളയം സംഭവിക്കും. ഭൂമിയുടെ നിലനിൽപ്പ് അവതാളത്തിലാകും. അഗ്നിജ്വാലകൾ ആളിപ്പടരും. നഗരം തന്നെ ഇല്ലാതാകും. ആ ഗരുഡനടുത്തേക്കുള്ള കഥകിൽ മനുഷ്യന്റെ നട്ടലിൽ ആൾരൂപം ആവാഹിച്ച് മേഘ മന്ത്രം കൊണ്ട് താഴിട്ടിരിക്കുന്നു. ആ ഗരുഡൻ ഉള്ളുപൊള്ളയായ ഗരുഡ ശില്പത്തിനുള്ളിൽ ഗരുഡനെ പണിത വിഷ്ണുവർദ്ധൻ എന്ന ശില്പിയുടെ തല മുറിച്ച് വച്ചിരിക്കുന്നു. ഗരുഡമാളികയിലെ ഇരുണ്ട അഗാധമായ നിലവറക്കുണ്ടിൽ പച്ചമാംസം മണക്കുന്ന ഒരറയിൽ വിഷ്ണുവർദ്ധന്റെ ബാക്കി ശരീരഭാഗവും മറവ് ചെയ്തിരിക്കുന്നു. വിഷ്ണുവർദ്ധന്റെ പണിയായുധങ്ങളും വസ്ത്രങ്ങളും മാന്ത്രിക കെട്ടുകളും താളിയോലകളും എല്ലാം ആ അറയിൽ ഇന്നും ശോഭമങ്ങാതെ കാണാം. മഹേഷ് വല്യത്താൻ രഹസ്യങ്ങൾ അന്വേഷിച്ച് ഭൂമിയിൽ പാതാളത്തിലേക്ക് ആണ്ടുപോയ അനന്തപുരം കൊട്ടാരത്തിലേക്ക് രക്തമഴക്കാടുകൾക്കിടയിലൂടെ യാത്രയാകുന്നു. ഒപ്പം വീരഭദ്രൻ പതിമൂന്നാമൻ എന്ന മഹാമാന്ത്രികന്റെ അനുയായി
മണിനാടാരും ഗരുഡമാളികയിലെ ഗൂർക്ക മാൻസിംഗും ചേരുന്നു. വഴിയിൽ കൂടെയുണ്ടായിരുന്ന ഉത്തമൻ തിരുമനസിനെ രക്തമരക്കാടുകളിലെ ഒരു രക്തമരം കൊന്ന് ചോര കുടിക്കുന്നു. കഞ്ചാവ് തോട്ടങ്ങൾക്കിടയിൽ കഞ്ചാവ് കൃഷി ചെയ്യുന്ന മീണയും ലാലയുമാണ് മഹേഷ് വല്യത്താനും കൂട്ടർക്കും അഭയം നൽകുന്നത്. പക്ഷേ ഈ അനന്തപുരം കൊട്ടാരത്തിനടുത്ത് എത്തുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. മഹേഷ് വല്യത്താന് തന്റെ ആറാം ഇന്ദ്രിയ ശക്തിയും മറ്റ് സിദ്ധികളുമെല്ലാം നഷ്ടമാകും. അയാൾ വെറും ഒരു മനുഷ്യൻ മാത്രമാകും. ഈ തിരിച്ചറിവുണ്ടായിട്ടും വരുന്നത് വരട്ടെ എന്ന ബോധത്തോടെ മഹേഷ് വല്യത്താൻ ആ നാട്ടിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ മരണമില്ലാത്ത, ആരോടും സംസാരിക്കാത്ത ഒരു മൂപ്പനുണ്ട്. പിന്നെ ആ അനന്തപുരം കൊട്ടാരത്തിന്റെ അവകാശി എന്ന് ചിന്തിക്കുന്ന, മഹാസിദ്ധികൾ വേണം എന്നാഗ്രഹിക്കുന്ന ഒരു ദുർമന്ത്രവാദി രക്തത്തോവാളനുണ്ട്. രക്തത്തോവാളൻ ഈ മഹേഷ് വല്യത്താനെ തന്റെ രക്തയക്ഷിക്ക്, ചുടല ശ്മശാന ദേവതയ്ക്ക് ബലി കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ആയിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരുടെ പ്രതികാര കഥയാണ് ഗരുഡമാളിക. വിഷ്ണുവർദ്ധന്റെ കാമുകിയായിരുന്ന പ്രണയം സഫലമാകാതെ സാക്ഷി ചേരൻ മഹാരാജാവിനാൽ കൊല്ലപ്പെടുന്ന നെല്ലി ഇന്ന് ചെമ്പരത്തിയായി ജനിച്ചിരിക്കുന്നു. ആ വിഷ്ണുവർദ്ധന്റെ പുനർജന്മമാണത്രേ മഹേഷ് വല്യത്താൻ. ചെമ്പരത്തിയായി ജീവിക്കുന്ന നെല്ലി പലതവണ മഹേഷ് വല്യത്താനെ ഈ സത്യം വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നു. എത്രയെത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടും അമ്മച്ചി വീട്ടിലെ രക്തത്തിൽ പിറന്ന ആർക്കിടെക്റ്റായ മഹേഷ് വല്യത്താനു വേണ്ടി ആ നെല്ലി ആയിരം വർഷം കാത്തിരുന്നു മരണത്തിൽ ഒരുമിച്ച് ചേരാൻ. മഹേഷ് വല്യത്താനെ കൊല്ലാനാണ് നെല്ലിയുടെ ശ്രമം. ഒടുവിൽ നെല്ലിയുടെ ശ്രമത്തിന്റെ ഫലമായാണ് ഈ മഹേഷ് വല്യത്താൻ അനന്തപുരം കൊട്ടാരത്തിലെത്തുന്നത്. പറഞ്ഞാൽ തീരാത്തത്ര കഥകളുണ്ട് ഈ ഗരുഡമാളികയിൽ. രക്തത്തിന്റെ മണവും രക്തത്തിന്റെയും പച്ചമാംസത്തിന്റെയും ഗന്ധമുള്ള ഒരുപാട് അറകൾ ഉള്ള നിലവറ നിറഞ്ഞ ഗരുഡമാളിക. തിരുവിതാംകോട് കൊട്ടാരത്തിന്റെ മൂലസ്ഥാനമായിരുന്ന നശിച്ച് മണ്ണടിഞ്ഞ പാതാളത്തിലേക്ക് താഴ്ന്നുപോയ അനന്തപുരം കൊട്ടാരം, കൊട്ടാരത്തിനടിയിൽ ഏതോ ഒരറയിൽ ഇന്നും കെടാതെ കത്തുന്ന ഒരു വിളക്ക്, ഒരുപാട് ചരിത്ര കഥകൾ, മിത്തുകൾ, വിശ്വാസങ്ങൾ എല്ലാം ചേർന്ന ഒരു മനോഹര നോവലാണ് ഈ ഗരുഡമാളിക. സുനിൽ പരമേശ്വരന്റെ മാന്ത്രിക രചനയിൽ വിരിഞ്ഞ ഗരുഡമാളിക വളരെ മനോഹരമായ ഒരു വായനാനുഭവം നമുക്ക് നൽകുന്നു. ഒരു തവണ ഗരുഡമാളിക വായിച്ച് തീരുമ്പോൾ വായനക്കാരൻ മൂന്നോ നാലോ തവണ അത് വായിച്ചിട്ടുണ്ടാകും. കാരണം ഓരോ കഥയും വായിക്കുമ്പോൾ അതിന്റെ മുൻഭാഗങ്ങൾ ഓർക്കാൻ, ഒന്നുകൂടി ശ്രദ്ധിക്കാൻ നമുക്ക് മുൻഭാഗങ്ങളിലേക്ക് വീണ്ടും പേജുകൾ മറിക്കേണ്ടതായി വരും. അങ്ങനെ വളരെ മനോഹരമായ ഒരു വായനാനുഭവം നൽകുന്ന മാന്ത്രികതയുടെ വലിയ ഒരു കോട്ടയായ ഗരുഡമാളിക. താങ്ക് യു.